ബോൺ ക്യാൻസർ അഥവാ അസ്ഥി അർബുദത്തിന് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്ന അതേ നിലവാരമേറിയ ചികിത്സ തന്നെയാണ് ഇന്ത്യയിലും ലഭിക്കുന്നത്. മുൻപ് 50% താഴെയായിരുന്നു ക്യാൻസർ ഭേദമാകുന്നവരുടെ തോതെങ്കിൽ ഇപ്പോഴത് 60% മേലെയായിട്ടുണ്ട്. എന്താണ് ബോൺ ക്യാൻസർ എന്ന് വളരെ വ്യക്തമായി വിവരിക്കുകയാണ് തിരുവനന്തപുരം SUT ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഓർത്തോപെഡിക് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ സുബിൻ സുഗത്ത്. ഒരു സെല്ല് ജനിക്കുമ്പോൾ ആ സെല്ല് ഇന്ന സമയത്ത് ഇത്രയും നാളെ ജീവിക്കുള്ളൂ എന്നുള്ളത് പ്രീ പ്രോഗ്രാംഡ് ആണ്. ചില സെൽസിന് ഈ മരണത്തിന് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വളരുന്ന സെൽസാണ് ക്യാൻസർ ആയിട്ട് വരുന്നത്. ഇതേപോലത്തെ സെൽസ് അസ്ഥിയിൽ ഉണ്ടാവുമ്പോഴാണ് അസ്ഥി അർബുദം അഥവാ ബോൺ ക്യാൻസർ ഉണ്ടാകുന്നത്. രണ്ട് വിധത്തിലുള്ള ബോൺ ക്യാൻസറാണ് സാധാരണ കാണുന്നത്. ഒന്ന് കുട്ടികളിൽ കാണുന്ന പ്രൈമറി ബോൺ ക്യാൻസർ, അല്ലാതെ രണ്ടാമത് പ്രായമുള്ളവരിൽ കാണുന്ന സെക്കൻഡറി ബോൺ ട്യൂമേഴ്സ് എന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും ഉദാഹരണം ബ്രസ്റ്റിലോ ലങ്സിലോ ക്യാൻസർ ഉണ്ടെന്നും അതിൽ നിന്നും അസ്ഥിയിലോട്ട് സ്പ്രെഡ് ചെയ്യുന്ന സെക്കൻഡറി ബോൺ ട്യൂമേഴ്സ്, ഇത് രണ്ടുമാണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. സാധാരണ ഇതിന് ഏറ്റവും വലിയ സിംറ്റം എന്ന് പറയുന്നത് വേദനയാണ്. തട്ടിമുട്ടുകയോ ചെയ്താൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പെയിൻ മാറും. അങ്ങനെ മാറാത്ത പെയിൻ, പിന്നെ കൈയോ കാലിലോ കാണുന്ന മുഴകൾ, ഇതെന്തെങ്കിലും ഒന്ന് ലക്ഷണം ഉണ്ടെങ്കിൽ ഉടനെ അടുത്തുള്ള ഡോക്ടറെ കണ്ട് എക്സ്റേ എടുത്ത് നോക്കണം. എക്സ്റേ എടുക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും നമുക്ക് വ്യക്തമാകും, ഇത് പ്രശ്നമുള്ളതാണോ പ്രശ്നമില്ലാത്തതാണോ. അതിനുശേഷം വേണം ബാക്കി ഇൻവെസ്റ്റിഗേഷനിലേക്ക് MRI CT സ്കാനോ ഒക്കെ എടുത്ത് നോക്കുന്നത്. ഫൈനൽ ഡയഗ്നോസിസ് എത്തുന്നത് നമ്മളൊരു ബയോപ്സി ചെയ്തിട്ടാണ്. ബയോപ്സി എന്ന് പറയുന്ന ഒരു സിമ്പിൾ പ്രൊസീജിയറാണ്. ഒരു ചെറിയ നീഡിലിട്ടിട്ട് നമ്മൾ ഈ ടിഷ്യൂ നിന്ന് കുറച്ച് മെറ്റീരിയൽ എടുത്ത് പത്തോളജിസ്റ്റിനെ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് തരത്തിലുള്ള മുഴയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രശ്നമില്ലാത്ത മുഴകൾ, ബിനൈൻ ബോൺ ട്യൂമേഴ്സിന് ലെസ് അഗ്രസീവ് ട്രീറ്റ്മെന്റ് മതിയായിരിക്കും. അത് ചിലപ്പം അത് മുഴുവൻ ക്ലീൻ ചെയ്തിട്ട് ആ ഏരിയ ഗ്രാഫ്റ്റ് വെച്ച് ഫില്ല് ചെയ്യുകയോ അങ്ങനത്തെ ചെറിയ സിമ്പിൾ പ്രൊസീജിയേഴ്സിൽ അതിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ സാധിക്കും. മലിഗ്നന്റ് ബോൺ ട്യൂംസ് എന്ന് വെച്ചാൽ ആളുടെ ജീവനോ എന്ന പ്രശ്നമുള്ള തരം മുഴകൾ, അതിന് മൾട്ടി മൊഡാലിറ്റി ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. അത് ഒരു ടീം തന്നെ അതിന്റെ അത്യാവശ്യമാണ്. മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി ആൻഡ് ഓർത്തോപെഡിക് ഓങ്കോളജി എല്ലാവരും കൂടെ ചേർന്ന് വേണം ഇങ്ങനത്തെയുള്ള കേസുകൾ ട്രീറ്റ് ചെയ്യാനായിട്ട്. ഓസ്റ്റിയോസാർക്കോമ ആൻഡ് ലിവിംഗ് സാർക്കോമ എന്ന് പറയുന്ന രണ്ട് തരം ക്യാൻസറുകളാണ് സാധാരണ കുട്ടികളിൽ കാണുന്നത്. ഇതിന്റെ ഏറ്റവും പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കീമോതെറപ്പിയാണ്. അത് പല സൈക്കിൾസ് ഓഫ് പല ഡിഫറെന്റ് റെജീംസ് ഉണ്ടെങ്കിലും യൂഷ്വലി സർജറിക്ക് മുമ്പേ നിയോ അഡ്ജുവന്റ് കീമോതെറപ്പി, സർജറിക്ക് മുമ്പേ കൊടുക്കുന്ന കീമോതെറപ്പിയാണ് നിയോ അഡ്ജുവന്റ് കീമോതെറപ്പി എന്ന് പറയുന്നത്. ആ കീമോതെറപ്പി കൊടുത്തതിന് ശേഷമാണ് പേഷ്യന്റിനെ സർജറിക്കായിട്ട് എടുക്കുന്നത്. ഈ സർജറിക്ക് ശേഷവും മുറിവൊക്കെ ഉണങ്ങിയതിനു ശേഷം വീണ്ടും കീമോതെറപ്പി കാണും. കുട്ടികളിലെ പ്രൈമറി ബോൺ ക്യാൻസറിനും ഫലപ്രദമായ ചികിത്സയാണുള്ളത്. മാറാത്ത എല്ലുവേദന, കൈകാലുകളിലെ മുഴകൾ എന്നിവയാണ് ലക്ഷണം. പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാൻസർ ബാധിച്ച കൈയോ കാലോ മുറിച്ചു മാറ്റുന്നതായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സർജറി. പക്ഷെ ഇപ്പം നമ്മുടെ ഇമേജിംഗ് മൊഡാലിറ്റീസ് ലൈക്ക് MRI വെച്ചിട്ട് നമുക്ക് കറക്റ്റ് എക്സ്റ്റെന്റ് ഓഫ് ദ ട്യൂമർ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ സർജിക്കൽ സ്കിൽസും ഡെഫിനറ്റ്ലി ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പം ഇപ്പോൾ നമ്മൾ കൈയോ കാലം മുറിച്ച് മാറ്റുന്നതിന് പകരം ആ ക്യാൻസർ ബാധിച്ച എല്ല് കട്ട് ചെയ്ത് മാറ്റിയിട്ട് പകരം സ്റ്റീലിലെ കമ്പിയിട്ട്, സ്റ്റീലിലോ ടൈറ്റാനിയത്തിലെ കമ്പിയിട്ട് റീപ്ലേസ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. ഇതിനെയാണ് ലിംബ് സ്പെയറിംഗ്, ലിംബ് സാൽവേജ് സർജറി എന്ന് പറയുന്നത്. ഇതിട്ട് കഴിഞ്ഞാൽ ഒരു കുട്ടിക്കോ ബേസിക്കലി എല്ലാ കാര്യങ്ങളും സ്വയം സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില അവസരങ്ങളിൽ നമുക്ക് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇംപ്ലാന്റിന് പകരം ഈ ക്യാൻസർ ബാധിച്ച എല്ല് കട്ട് ചെയ്ത് പുറത്തെടുത്ത് ക്ലീൻ ചെയ്ത് റേഡിയേഷൻ കൊടുത്ത് തിരിച്ചു വയ്ക്കാൻ സാധിക്കുന്നു. ഇതിനെയാണ് എക്സ്ട്രാ കോർപ്പറൽ റേഡിയോതെറപ്പി എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് സാധാരണ വേറൊരു ബുദ്ധിമുട്ട് കാണുന്നത്. ഈ ക്യാൻസർ കുട്ടികളിലാണ് വരുന്നത്. അപ്പം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കാലിന്റെ വളർച്ച കുറയും, നോർമൽ കാല് നോർമലി വളരും. അപ്പോഴത്തേക്ക് കുട്ടി സ്കെൽറ്റലി മെച്ചർ ആകുമ്പോഴത്തേക്ക്, പ്രായമാകുമ്പോഴത്തേക്ക് കാലുകൾക്ക് നീള വ്യത്യാസം കാണും. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് നീളം കൂട്ടാൻ പറ്റുന്ന അഥവാ എക്സ്റ്റെൻഡബിൾ അഥവാ എക്സ്പാൻഡബിൾ ഇംപ്ലാന്റ്സ് അവൈലബിൾ ആണ്. മുതിർന്നവരിലും സെക്കൻഡറി ബോൺ ക്യാൻസറിന് വളരെ ഫലപ്രദമായ ചികിത്സയാണ് ഇപ്പോഴുള്ളത്. രോഗം നേരത്തെ തന്നെ നിർണയിക്കാനായാൽ ചികിത്സയും അസാധ്യമല്ലെന്ന് വ്യക്തമാക്കുന്നു. രണ്ടാമത്തെ കോമൺസ് ട്യൂമർ എന്ന് പറയുന്നത് സെക്കൻഡറി ബോൺ ട്യൂമേഴ്സ്, പ്രായമായുള്ളവർ കാണുന്നതാണ്. അതിന് ബേസിക് ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ നമുക്കത് എന്തുകൊണ്ടാണ് വന്നതെന്ന് കണ്ടുപിടിക്കണം. അവിടെയും ബയോപ്സി വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ ബ്രസ്റ്റിൽ നിന്നാണെങ്കിലും ലങ്സിൽ നിന്നാണെങ്കിലും പ്രോസ്റ്റേറ്റിൽ നിന്നാണെങ്കിലും അതിനുള്ള ട്രീറ്റ്മെന്റ് ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് കൂടെ ഇതിനകത്ത് അസ്ഥിയിലുള്ള ലീഷൻ ഒരു ഫ്രാക്ചർ ആവാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിന് ആവശ്യമായ ട്രീറ്റ്മെന്റ്, ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വരും, ചിലപ്പോൾ റേഡിയേഷൻ കൊടുത്താൽ മതിയായിരിക്കും. അതെല്ലാം നമ്മുടെ പ്രൈമറി ട്യൂമർ എന്താണെന്നനുസരിച്ച് ഇരിക്കും. പണ്ടത്തേക്കാൾ ഇപ്പോൾ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് വളരെ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. മറ്റേത് വിദേശ രാജ്യത്ത് കിട്ടുന്ന ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ഇന്ന് നമ്മുടെ നാട്ടിലും സുലഭമായി ലഭ്യമാണ്. പണ്ടൊക്കെയാണെങ്കിൽ ഈ ഇങ്ങനത്തെ ക്യാൻസർ ബാധിച്ച സർവൈവൽ 50% കുറവായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ 50-60% ഇപ്പോഴത്തെ സർവൈവൽ റേറ്റ്സ് ഉള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.